हाय फ्रेंड्स, अस्सलाम वालेकुम। ഞാൻ ഷാഫി, എം എസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം। ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പോപ്കോൺ ആണ്। ഈ വലിയ വലിയ ഇപ്പോ മാളിൽ അതുപോലെ കടകളിലൊക്കെ കിട്ടുന്ന പോപ്കോൺ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം। അപ്പോൾ അത് ഈ പോപ്കോൺ ആദ്യം നമ്മൾ വാങ്ങുമ്പോൾ ചോളം കമ്പം തന്നെയാണ് ഇത്। ഈ കമ്പം നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വാങ്ങുന്ന കിട്ടുന്ന കമ്പം നമ്മൾ വാങ്ങരുത്, കടകളിൽ ഉണ്ടാവും। ഡബ്ബയിൽ, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഡബ്ബയിൽ അതുപോലെ കീസിലാക്കിയിട്ട് തല്ലാജിൽ ഫ്രിഡ്ജിലും അതുപോലെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ടാവും। അപ്പോൾ ആ ചോളം തന്നെ ചോദിച്ച് വാങ്ങണം। അത് ഉണ്ടായാലേ നമുക്കിത് ഉസാറായിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ। രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് ഇതിൽ। അപ്പോൾ കടക്കാരനൊന്ന് ചോദിച്ച് വാങ്ങാം, ഒരു തരും പോപ്കോൺ ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ। അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻട്രോയൊക്കെ പറയണത് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷമാണ്। നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ കുക്കറിൻ്റെ മൂടി മാറ്റിയാക്കണം എന്ന് പറഞ്ഞത്, കുക്കറിൻ്റെ വിസിൽ മാറ്റി വെച്ചിട്ട് വേണം അത് മൂടി വെക്കാൻ എന്നാണ് ഉദ്ദേശിച്ചത്। അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും। അപ്പോൾ നമുക്ക് പോപ്കോൺ വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നമ്മൾ തുടങ്ങി ഉണ്ടാക്കാൻ പോണത് പോപ്കോണാണ്। നമുക്ക് മാളിലും കടയിൽ നിന്നൊക്കെ കിട്ടൂലേ അതേപോലത്തെ ഒരു അടിപൊളി പോപ്കോണ്। അപ്പോൾ ഇനി ഞാനിവിടെ ആദ്യമൊരു കുക്കർ എടുത്തിന്, കുക്കറിൽ സൺഫ്ലവർ ഓയിലും ബട്ടറും കൂടിയും പാകത്തിന് ഏകദേശം ഒരു 50 മില്ലി ഓയിലും കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കണ്ട് വെച്ചാണ്. അപ്പോൾ ഇത് ചൂടായി. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മളിത് കിട്ടുമ്പോൾ തീ കുറച്ച് വെക്കണം കേട്ടോ, ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ തീ വെക്കാൻ. ഒരു സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് കുരുമുളക് പൊടി, സ്പൂണ് ഉപ്പ്, ഇതൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. നമ്മളെ പോപ്കോൺ ഉണ്ടാക്കാനുള്ള കമ്പത്തിൻ്റെ കുരുവാണിത്. അപ്പോൾ ഇത് നമ്മളെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ അവൈലബിൾ ആണ്, അവിടെ ചോദിച്ച് വാങ്ങണം. നമ്മളെ പാക്കറ്റിലുള്ള കോൺ ഉണ്ടാവും, വേറെ ടൈപ്പ് കോണ്ടാവും വാങ്ങരുത്. അത് പോയി വാങ്ങിക്കഴിഞ്ഞാൽ എന്താവും, ഇത് സാധനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിനായിട്ട് ചെറുമട്ടത്തിൽ ചെറിയ കളറായിട്ടുള്ള ചോദിച്ചു വാങ്ങുക കട്ടിങ്ങ്. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പോപ്കോൺ ഉണ്ടാക്കാനുള്ള കമ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. തീയൊന്ന് ചെറുതായിട്ട് കൂട്ടി വെക്കുക. ഈ കമ്പ ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോന്നിങ്ങനെ പൊട്ടി പൊട്ടി വരും. ചൂടാട്ടെ, ചൂടായി കഴിഞ്ഞാൽ ഇത് പൊട്ടല് തുറന്നു. അതാ നമ്മളാ തോരന്ന് തോരന്ന് പൊട്ടി പൊട്ടി വരുന്നുണ്ട്, കണ്ടില്ല. നമ്മൾക്കൊന്ന് മൂടി വെച്ചതാണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ചെറിയ തീയിൽ വെക്കുക കേട്ടോ. കോണ് ഇവിടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുള്ളൂ, ഇതിങ്ങനെ ഓരോന്നിങ്ങനെ പൊട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മൂടി ഒഴിവാക്കിയാണ് വേണം വെക്കാൻ കേട്ടോ. പാത്രം സാധാ പാത്രത്തിന് നമുക്ക് എന്ത് ചെയ്യുക, വെച്ചുകാണ്ട് മൂടി വെച്ചുകാണ്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളെ കടകളിൽ നിന്നും മാളുകളിൽ നിന്നും പുറത്തു നിന്നൊക്കെ കിട്ടുന്ന പോപ്കോണ് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം വളരെ എളുപ്പത്തിൽ. അപ്പം ഈ ഒരു പ്ലേറ്റിന് തന്നെ കണ്ടു ഞങ്ങൾ ഇപ്പോൾ 200 ഗ്രാം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഇനി ഇതിലും കൂടുതലുണ്ട്, അപ്പോൾ ഞാൻ ഒരു 6 പ്ലേറ്റിലുണ്ട്. നമ്മളെ കടയിൽ നിന്നും മാളിൽ നിന്നും പുറത്തു നിന്നൊക്കെ കിട്ടുന്ന പോപ്കോൺ അടിപൊളിയായിട്ടുള്ള കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കുക വളരെ പെട്ടെന്ന്. ഈ കോണ് ഇതിൻ്റെ കോണ് വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കടയിൽ നിന്ന് ചോദിച്ച് വാങ്ങണം. അപ്പോൾ പാക്കറ്റിലേക്കാണത്, ഫ്രിഡ്ജിലും ഉണ്ടാവും.
അപ്പൊ ഈ കടിയിൽ നിന്ന് കിട്ടുന്ന നമ്മളെ മറ്റേ ഫ്രൂട്ട്സ് കടിയിൽ നിന്ന് കിട്ടുന്ന ആ ഇത് വാങ്ങരുത്, അത് വാങ്ങിയാല് അത് നമ്മൾ ഉണ്ടാക്കുമ്പോഴേ കരിഞ്ഞു പോകും. ഇതിനായിട്ട് വേറെ ചോളം തന്നെ ഉണ്ട്, ആ ചോളാണ് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടത്. അതാ വളരെ ഈസി ആയിട്ട് നമ്മൾ കഴിച്ചു നോക്കാൻ ഉണ്ടോ? അപ്പൊ ഇതില് ആ ബട്ടറും നമ്മളെ സൺഫ്ലവറൊക്കെ ഒറ്റപ്പെട്ടുണ്ടല്ലോ, ഇങ്ങനത്തെ ഇത് ബട്ടറും ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കട്ടോ. വെറും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാം. എരിവും കാര്യമൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ മനുഷ്യത്തിനൊക്കെ ഉണ്ടാക്കാം. ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽറേക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.